ಲಗನ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ಶರಣಂ ಸ್ಕಂದ ಶರಣಂ ಶರವಣ ಭವ ಗುಹಾ ಶರಣಂ ಶರಣಂ ಸ್ಕಂದ ಶರಣಂ ಸ್ಕಂದ ಶರಣಂ ಶರವಣ ಭವ ಗುಹಾ ಶರಣಂ ಶರಣಂ ಕಾರ್ತಿಕೇಯ ವಳ್ಳಿನಾಥ ಸ್ಕಂದ ಗುರುನಾಥ ಕಾರ್ತಿಕೇಯ ವಳ್ಳಿನಾಥ ಸ್ಕಂದ ಗುರುನಾಥ ಕಾರ್ತಿಕೇಯ ಸ್ಕಂದ ಶರಣಂ ಕಾರ್ತಿಕೇಯ ಮುರುಘಾ ಶರಣಂ ಕಾರ್ತಿಕೇಯ ಸ್ಕಂದ ಶರಣಂ ಕಾರ್ತಿಕೇಯ ಮುರುಘಾ ಶರಣಂ ಕಾರ್ತಿಕೇಯ ಮುರುಘಾ നിനക്കല്ലാതെ മറ്റാർക്കും ഇതുപോലെ തിരുവിളയാടലിന് സാധിക്കില്ല. സ്കന്ദ, നീ തന്നെ ഹിഡുമ്പിയുടെ ജീവിതത്തിൽ കാരുണ്യം ചൊരിയണം. ശ്രീ കാർത്തികേയ കന്ദാശരണം. ശരണം കാർത്തികേയ മുരുഘാ ശരണം കാർത്തികേയ സ്കന്ദ ശരണം കാർത്തികേയ മുരുഘാ ശരണം. നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ താമര പൂവോ തൃച്ചേവടികൾ അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി ശരവണ ഭവനം ഹിടുംബ, അഗസ്ത്യ മുനിയുടെ ശിഷ്യനായി നീ അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചെയ്തിരിക്കുകയാണ്. നീ ചെയ്ത മഹത്വമുള്ള ഈ ജോലി വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. നിനക്ക് ആവശ്യമായ വരം ചോദിക്കൂ ഹിടുംബ. മുരുഘ, ഞാൻ നിന്റെ അടിമയായി ഇരിക്കുന്നതിനേക്കാൾ വേറെ ഒരു വരവും ഞാൻ ആവശ്യപ്പെടില്ല. നിന്റെ കാരുണ്യത്തെക്കാൾ മഹത്വമുള്ള ഒന്നും തന്നെ എനിക്ക് വേണ്ട. ഹിടുംബ, നീ ഈ പർവ്വതങ്ങൾ ചുമന്നു വന്നത് ഓർമ്മയിലുള്ളതുകൊണ്ട് നിന്റെ കർത്തവ്യം മാനിക്കുന്ന തരത്തിൽ എന്റെ ഭക്തർ ഇനി കാവടി ചുമക്കുന്നതാണ്. പ്രാർത്ഥനയോടെ കാവടി ചുമന്നു വരുന്ന ഭക്തരൊക്കെ നിന്നെയും തൊഴുതാലേ അവരുടെ പ്രാർത്ഥനയൊക്കെ സഫലമാവുകയുള്ളൂ. എന്റെ ക്ഷേത്രത്തിനുള്ളിൽ നിനക്കും സന്നിധിയുണ്ട്. എന്റെ ക്ഷേത്രത്തിൽ എപ്പോഴും നിനക്ക് തന്നെയാണ് പ്രധാന പൂജകൾ നടത്തുക. ഓ മഹാവീരായ വിദ്മഹേ ഗുഹഭക്തായ ധീമഹി തന്നോ ഹിടുംബ പ്രചോദയ. ഇതാണ് നിന്നെ സ്തുതിക്കാൻ വേണ്ടി ഇനി ഉരുവിടുന്ന പ്രാർത്ഥനാ മന്ത്രം. ഈ മന്ത്രം ഉരുവിട്ടു നടക്കുന്ന ഭക്തരുടെ എല്ലാ പ്രശ്നങ്ങളും ഉടൻ തന്നെ മാറുന്നതാണ്. എന്റെ ഭക്തർ കാവടി ചുമന്ന് എന്റെ മുന്നിൽ വരുന്നതുവരെ നീ അവരോടൊപ്പം ഉണ്ടാകണം. ശക്തിഗിരി ഇനി മുതൽ ഹിടുംബമല എന്ന് നിന്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇനി മുതൽ നീയില്ലാതെ ഞാൻ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല, ഞാനില്ലാതെ നീയും അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. നിനക്ക് തുണയായുള്ള നിന്റെ ഭാര്യ ഹിടുംബിയെയും എന്റെ ഭക്തർ ദൈവമായി തന്നെ തൊഴുന്നതായിരിക്കും. ഈ അകലത്തിൽ ഏത് മൂലയിലുള്ള എത്ര മലകളെയും മുരുകനു വേണ്ടി ഞാൻ ചുമന്നു വരേണ്ടതുണ്ട് പറയൂ. മുരുകന്റെ തൃക്കാൽക്കൽ ഒരു ചെറിയ സ്ഥലമാണ് ഞാൻ പ്രതീക്ഷിച്ചു നിന്നത്. എന്നാൽ മുരുകനോ തന്റെ സന്നിധിയിൽ എനിക്കായി പ്രത്യേകം മഹത്വമുള്ള സ്ഥലമാണ് നൽകിയിരിക്കുന്നത്. ഞങ്ങളെ അനുഗ്രഹിക്കണം.
അതുകൊണ്ടാണ് മുരുകനെ കരുണാസാഗരമെന്ന് വിളിക്കുന്നത്. എപ്പോഴും നിങ്ങൾ രണ്ടുപേരും മുരുകൻ സേവകൾ ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുക. ഒരു നല്ല വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് നല്ല വാർത്തയാണത്? ആ ശിവപുത്രൻ മുരുകൻ കൈലാസം വിട്ട് എന്നേക്കുമായി പുറത്തേക്ക് പോയി. അതെ ജ്യേഷ്ഠ. ജ്യേഷ്ഠ, ഇത് നമുക്ക് സന്തോഷം തരുന്ന വാർത്തയാണോ അതോ ഇനി ദോഷം തരുന്ന വാർത്തയാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് പിന്നീട് അന്വേഷിക്കാം. താരകാസുര, നീ പറയുന്നത് സത്യമാണോ? സത്യമാണ് ജ്യേഷ്ഠ. ശിവഭഗവാൻ ആ മുരുകനോട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉപദേശിച്ചിട്ടും ഇന്ദ്രൻ തുടങ്ങിയ ദേവകളൊക്കെ വിഷമിച്ച് അവനോട് പറഞ്ഞിട്ടും പിടിവാശിയോടെ കൈലാസത്തിൽ നിന്നും വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ആ മുരുകൻ. മാതാപിതാക്കളുടെ മുഖത്തിന് നോക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. താരകാസുര, സത്യത്തിൽ ഇത് സന്തോഷമുള്ള വാർത്തയാണ്. മഹാരാജനെ പ്രണമിക്കുന്നു. ഒരു മോശം വാർത്തയുമായാണ് വന്നിരിക്കുന്നത്. എന്താണ്? വേഗം പറയൂ. ഇടുമ്പിയെ കൊല്ലാൻ അങ്ങയച്ച ഭടന്മാർ മരണപ്പെടുകയാണ് ചെയ്തത്. ഇത് സത്യമാണോ? അതെ ചക്രവർത്തി, ഇതന്വേഷിച്ചറിഞ്ഞ വാർത്തയാണ്. ഇതാ നമ്മുടെ ഭടന്മാരണിഞ്ഞിരുന്ന ആഭരണങ്ങളും വേഷങ്ങളുമാണ്. മുരുക, ധർമ്മത്തിന്റെ നിയമങ്ങളെ ചതിയും വഞ്ചനയും ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളത് ഞാൻ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. മുരുക, ഞാൻ കേൺ അപേക്ഷിക്കുകയാണ്. എന്നെ വധിക്കാൻ ശ്രമിക്കരുത്. എന്റെ ജീവൻ ഭിക്ഷയായി തരൂ. എന്നെ വധിക്കാൻ ശ്രമിക്കരുത്. എനിക്ക് പ്രാണഭിക്ഷ നൽകൂ. പാടില്ല. എനിക്ക് ദ്രോഹം ചെയ്ത ഹിടുംബനും ഹിടുംബിയും ഇനി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ശത്രുവായ മുരുകന്റെ അടുത്ത് ശരണം പ്രാപിച്ച അവരെ ഇനിയും ജീവനോടെ വിടാൻ പാടില്ല. ഭടന്മാരെ, ഉടൻ തന്നെ പുറപ്പെടുവിൻ. ആ ഹിടുംബനും ഹിടുംബിയും എവിടെയുണ്ടെങ്കിലും അവരെ കണ്ടെത്തി ഉടൻ തന്നെ ജീവനെടുക്കൂ. ആജ്ഞ പോലെ മഹാരാജ. ജ്യേഷ്ഠ, അങ്ങ് വിഷമിക്കണ്ട. ശരിയായ അവസരത്തിൽ ഞാൻ തന്നെ വധിക്കുന്നതായിരിക്കും. താരകാസുര, ആ മുരുകൻ കൈലാസം വിട്ട് വെളിയിൽ വന്നതറിഞ്ഞ് വളരെ സന്തോഷിച്ചതാണ്. എന്നാൽ ആ ഹിടുംബനെ കുറിച്ചുള്ള വാർത്ത എനിക്കത്ര സന്തോഷമുള്ളതല്ല. കാർക്കിമുഖി ജ്വാല, ഞാൻ ജാബല മതത്തെ ലോകം മുഴുവൻ അറിയിക്കുന്നതാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശൈവ സിദ്ധാന്തത്തെ നശിപ്പിക്കുന്നതാണ്. ലോകത്തെ പ്രധാനപ്പെട്ട ഈ ഭാഷയെ തകർക്കും ഞാൻ. ലോകം മുഴുവൻ ജാബലമൊഴിയെ പ്രസിദ്ധമാക്കും ഞാൻ. അതിനുവേണ്ടി തന്നെയാണ് ഇതുവരെ 999 കവി പുങ്കവന്മാരെ ബന്ദികളാക്കി തടവറയിലാക്കിയിരിക്കുന്നത്.
ഒരുത്തനാണ് ഇനി ബാക്കിയുള്ളത്. ഭാഷാ സംഘ നേതാവ് നക്കീരനെ കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന കർത്തവാവിന്റെ അന്ന് നടക്കാനിരിക്കുന്ന യാഗത്തിൽ 1000 ഭാഷാ പണ്ഡിതന്മാരെയും ഞാൻ ബലി നൽകുന്നതാണ്. ഇത് സത്യമാണ്. രാജാവേ, പ്രണമിക്കുന്നു. നമ്മളെ തകർക്കാൻ മുരുകൻ എത്തിയതായി എല്ലാവരും സംസാരിച്ചു തുടങ്ങി. എന്താണ് പറയുന്നത് നീ? അതെ രാജാവേ, അവർ തടവറയിൽ നിന്നും രക്ഷപ്പെടുമോ എന്നുള്ള വിശ്വാസം തടവറയിൽ ബന്ദികളാക്കിയ ഭാഷാ പണ്ഡിതന്മാർക്ക് ഉണ്ടായിരിക്കുന്നു. ഇതാ ഞാൻ വരികയാണ്. അവരുടെ വിശ്വാസത്തെ എന്റെ കാൽ കീഴിലിട്ട് ചവിട്ട് ഞാൻ. മാസത്തിനാരെ, ഇവിടെ ബന്ദികളായ അസുരന്മാർ ചെയ്യുന്ന ദുഷ്ടതകൾ അനുഭവിച്ച് ശ്വാസം മുട്ടി അടിമകളായി കിടക്കുന്നതിനേക്കാൾ ആ അസുരന്മാരുടെ കയ്യാൽ മരണപ്പെടുന്നത് തന്നെയാണ് നല്ലത്. ബ്രഹ്മദത്ത, നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ നഷ്ടപ്പെട്ടാലും വിശ്വാസം മാത്രം നഷ്ടപ്പെടാൻ പാടില്ല. എങ്ങനെയാണ് നഷ്ടപ്പെടുത്താതിരിക്കുക? നമ്മൾ നമ്മുടെ ഭാഷയെ മനസ്സിൽ സ്ഥാപിക്കൂ. ലോകത്തിലെ മികച്ച ഭാഷയായ നമ്മുടെ ഭാഷ നമ്മളെയെല്ലാം ധൈര്യത്തോടെ കൊണ്ടുപോകും. പണ്ഡിതന്മാരുടെ വിശപ്പുകൾ അകറ്റി സകല ഐശ്വര്യത്തോടെയും നമ്മളെയെല്ലാം അന്തസ്സോടെ നിർത്തിയതും നമ്മുടെ ഭാഷയാണ്. ലോകം മുഴുവൻ തന്നെ നീതിയും ന്യായവും മാന്യതയും അന്തസ്സുമൊക്കെ നൽകിയത് നമ്മുടെ അഭിമാനമായ ഭാഷാ സമൂഹമാണ്. ആ ഭാഷ തന്നെയല്ലേ നമ്മൾ ബന്ദികളാകാനും കാരണമായത്? ആയിരിക്കാം. ഒരസുരൻ നമ്മുടെ ഭാഷയെയും നമ്മുടെ ദൈവത്തെയും തകർക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെ ബന്ദികളാക്കിയിരിക്കുന്നത്. എന്നാൽ ആ അസുരന് നമ്മളെ നശിപ്പിക്കാൻ കഴിയില്ല. ഭാഷ വളർത്താൻ അവതരിച്ച നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കും. നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്നോ? നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്നോ? വെറുതെ സ്വപ്നം കാണണ്ട. ഇപ്പൊ എവിടെയാണ് നിങ്ങളുടെ ദൈവം? എവിടെ നിങ്ങളുടെ പ്രിയ ദൈവം? ഇപ്പൊ മനസ്സിലായോ? നിങ്ങളുടെ പ്രിയ ദൈവം ഇവിടേക്ക് വരില്ല എന്ന്. നിങ്ങളെ രക്ഷിക്കാൻ എന്റെ ദൈവമായ കാർഗി മുഖിയാണ് ഇവിടെ വരേണ്ടത്. എവിടെ? ഉറക്കെ പറയൂ നിങ്ങൾ. കാർഗി മുഖി ജ്വാല, 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 കാർഗി മുഖി ജ്വാല. പറയേ, കാർഗി മുഖി ജ്വാല, 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 കാർഗി മുഖി ജ്വാല. വീണ്ടും വീണ്ടും മന്ത്രം പോലെ പറയൂ. കാർഗി മുഖി ജ്വാല, കാർഗി മുഖി ജ്വാല, കാർഗി മുഖി ജ്വാല. ഹീരന്മാരെ, ഇപ്പോൾ നിങ്ങൾ പറയൂ, കാവി പൊങ്കുവന്മാർക്ക് അവരുടെ ദൈവത്തിന്റെ പേരിൽ ഇനി വിശ്വാസമുണ്ടാകുമോ? രാജൻ, എങ്ങനെ ഉണ്ടാകും? അങ്ങയെ കണ്ട ഉടൻ അവർക്കുണ്ടായിരുന്ന വിശ്വാസങ്ങളൊക്കെ അടിയോടെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ.
ഭീര, ഇന്ന് ഞാൻ നിന്നെ ബന്ദിയാക്കുന്നതാണ്. നീ അടക്കം 1000 കവി പുങ്കുവന്മാരെ എന്റെ അമ്മ കാർഗി മുഖിക്ക് ബലി കൊടുക്കുമെന്ന് തീർച്ചയാണ്. കവിത കവിത എന്ന് വിളിക്കുന്ന മടയന്മാർക്ക് ഇത് ഉചിതമായ ശിക്ഷ തന്നെയായിരിക്കും. കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാലകൾ അഴിച്ചാൽ മാത്രമേ എനിക്ക് അയാളെ ഇവിടുന്ന് ബന്ദിയാക്കാൻ സാധിക്കുകയുള്ളൂ. മരണമില്ല, ഇനി അസുരന്മാർക്ക് ഒരിക്കലും മരണമില്ല. 108 യുഗങ്ങൾ മാത്രമല്ല 1008 യുഗങ്ങളിലും നമുക്ക് മരണമില്ല. അങ്ങ് ഒരാൾ തന്നെയാണ് 7/14 ലോകങ്ങൾക്കും ചക്രവർത്തിയായി ഭരിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രശസ്തി 8 ദിക്കിലും അറിയാൻ പോകുന്ന കാലം വന്നു കഴിഞ്ഞു. അങ്ങ് മികച്ച രീതിയിൽ ഭരണം നടത്തി എല്ലാവരും അങ്ങയെ പുകഴ്ത്തുന്നതാണ്. ഉചിതമായ കാര്യമാണ് അനുജ, വളരെ നല്ല കാര്യമാണ് നീ പറഞ്ഞത്. അനുജനെ പോലെ മറ്റാരും പ്രയോജനപ്പെടില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ്. നീ തന്നെയാണ് എന്റെ എല്ലാമായിരിക്കുന്നത്. ശൂരപത്മ, നിന്റെ പ്രവൃത്തി ശരിയല്ല. വന്നാലും ഗുരുദേവ, അങ്ങ് വന്ന് ആസനസ്ഥനായാലും. ഗുരുദേവ, അങ്ങ് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? ആ ശിവപുത്രൻ മുരുകനോ കൈലാസത്തിൽ നിന്നും പുറത്തായി കഴിഞ്ഞില്ലേ? മുരുകൻ നമ്മുടെ ശത്രുവായാണിരുന്നത്. ഇപ്പോൾ നമ്മുടെ ശത്രുക്കൾ ആ മുരുകന്റെ ശത്രുക്കളായിരിക്കുകയാണ്. നമ്മളോട് യുദ്ധം ചെയ്യാൻ ആരും ഇനി വരികയില്ല ഗുരുദേവ. പിന്നെന്താണ്? ഏയ് മഠയ, നടക്കുന്നതെല്ലാം തന്നെ സത്യമാണെന്ന് വിശ്വസിക്കരുത്. വിവരമുണ്ടെങ്കിൽ ഏതാണ് സത്യം ഏതാണ് സങ്കല്പമെന്ന് തിരിച്ചറിയാൻ കഴിയണം. നിന്റെ ബുദ്ധിയെ ഇല്ലാതാക്കിക്കൊണ്ട് നീ ശൂരപത്മനെയും ഇല്ലാതാക്കുകയാണ് താരകാസുര. അല്പം ക്ഷമയോടെ നിൽക്കൂ ഗുരുദേവ. അങ്ങയുടെ ദേഷ്യത്തിനുള്ള കാരണം എന്താണ്? ഗുരുദേവ, അങ്ങ് താരകാസുരനെ നിന്ദിക്കേണ്ടതില്ല. അവൻ എന്നെ ജീവനതുല്യം സ്നേഹിക്കുന്നവനാണ്. അവനോട് ക്ഷമിക്കണമെന്ന്. എന്താണ് കാര്യമെന്ന് പറയും. മുരുകൻ കൈലാസത്തിൽ നിന്നും പോയി കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും സന്തോഷത്തിൽ മുഴുകിയിരിക്കുകയാണല്ലേ? എന്തുകൊണ്ടാണ് എനിക്ക് നക്കീരനെ ബന്ദിയാക്കി കൊണ്ടുപോകാൻ സാധിക്കാത്തത്? ക്ഷേത്രത്തിനകത്തിരിക്കുന്നത് കൊണ്ടാണോ? പുറത്തു വരട്ടെ,
അതുവരെയും കാത്തിരിക്കാം ഞാൻ. തീർത്ഥനാഥനെ ശരണം ശരണം, മനുഷ്യ ജന്മത്തെ സംരക്ഷിക്കുന്നവനെ ശരണം ശരണം, നിറഞ്ഞ മനസ്സോടെ നിൽക്കുന്നവനെ ശരണം ശരണം, തിരുനാമങ്ങളാൽ സ്തുതിക്കുന്ന അടിയനാണ് ഞാനെന്നും ഭഗവാനെ, നിന്നെ സ്തുതിക്കുന്ന മനുഷ്യരെ എന്നും കാത്തിരക്ഷിക്കുന്നവനാണ് മാതാവും പിതാവുമായ നിന്നെ ഞാനെന്നും സ്തുതിക്കുന്നു. നിന്നെ സ്തുതിക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്നും സുഖവും സന്തോഷവും നിന്നിൽ നിന്നും ഉണ്ടാകണം ഈശ്വര. നിന്നെ മാത്രം മന്ത്രിച്ച് ജീവിക്കുന്നവനാണ് ഈ ഉള്ള നക്കീരൻ. മറ്റൊന്നും ഈ ലോകത്തെനിക്ക് കാണാനോ ആസ്വദിക്കാനോ വേണ്ട. എന്റെ ഭഗവാനെ, ഇനിയുള്ള കാലവും അങ്ങയെ തൊഴണം എന്നും എനിക്ക്, ആ പാദങ്ങളാണ് എന്നും എനിക്ക് ആശ്രയം. ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളിൽ ആർക്കെങ്കിലും മുരുകൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് അറിയാമോ? ശൂരപത്മ, ഒരു മൈൽ നിന്നെ ഒരു സമുദ്രത്തിൽ എറിഞ്ഞതായി നീ സ്വപ്നം കണ്ടുവല്ലോ അന്ന്. നിനക്ക് ഓർമ്മയുണ്ടോ അത്? ഇപ്പോൾ മുരുകൻ ആ സമുദ്രത്തിന് വളരെ അടുത്തുള്ള തമിഴ്നാട്ടിൽ താമസിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ മുരുകൻ കൈലാസത്തിലാണ് കഴിയുന്നത്.